വെള്ളാരം കണ്ണുകളാണ് കുമാരിക്ക്, സ്വർണ്ണ നിറത്തിലുള്ള തലമുടിയും. എന്നാൽ അവളുടെ പുഞ്ചിരിയും പെരുമാറ്റവുമാണ് എല്ലാവരുടെയും മനസ്സിൽ പതിയുക. കുമാരിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി. ഉജ്ജയിനിയിലെ കുമാരൻ കുറെ കാഴ്ച വസ്തുക്കളുമായി ഒരു സംഘത്തെ തന്നെ അയച്ചു. പക്ഷേ കുമാരിക്ക് ആ ആലോചന സ്വീകാര്യമായില്ല. സമ്മാനങ്ങൾ പോലും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. രാജകുമാരൻ ആകെ വിഷമത്തിലായി. അവാൻഡസ് എന്ന ഒരു ഇടയ ബാലൻ ഈ വിവരം കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ പോയിരുന്നെങ്കിൽ കുമാരിയെയും കൂട്ടിക്കൊണ്ടേ തിരിച്ചു വരുമായിരുന്നുള്ളൂ. അവാൻഡസ് സുന്ദരനും കരുത്തനും ബുദ്ധിമാനുമാണ്, ഒപ്പം വലിയ ദയാലുവും. എന്നിട്ടും ചില അസൂയക്കാർ വേഗം വിവരം കുമാരൻ്റെ ചെവിയിലെത്തിച്ചു. രാജകുമാരൻ കലിതുള്ളി, ഇന്ന് തന്നെ പുറപ്പെട്ടോളൂ, തിരിച്ചു വരുമ്പോൾ കുമാരിയെ കിട്ടിയില്ലെങ്കിൽ നിന്നെ തല കാണില്ല, അഹങ്കാരി. അവാൻഡസ് സമ്മാനങ്ങളൊന്നും കൊണ്ടുപോയില്ല. അമ്പും വില്ലും വാളും ഒരു കുതിരയും തൻ്റെ നായയും കുറച്ചു ഭക്ഷണവും മാത്രം. പുഴക്കരയിൽ തണലത്തിരുന്ന് അവൻ അല്പനേരം വിശ്രമിച്ചു. അപ്പോൾ പുല്ലിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു കാര മത്സ്യത്തെ കണ്ടു. ഒരു പ്രാണിയെ വിഴുങ്ങാൻ തുള്ളിയതാ, ലക്ഷ്യം തെറ്റി, വീണത് കരയിൽ. അവാൻഡസ് സാവധാനം മീനിനെ എടുത്ത് വെള്ളത്തിലിട്ടു. പെട്ടെന്ന് മീൻ സംസാരിച്ചു, അവാൻഡസ് നീ എൻ്റെ ജീവൻ തിരികെ നൽകി, ഞാൻ മരണം വരെ നിന്റെ അടിമയാണ്. അവാൻഡസ് തിരിച്ചുകൊണ്ട് യാത്ര തുടർന്നു. വഴിയിൽ കൂട്ടിലിരിക്കുന്ന കാക്കക്കുഞ്ഞുങ്ങളെ തിന്നാനെടുക്കുന്ന ഒരു പരുന്തിൻ്റെ ചിത്രം അവൻ്റെ കണ്ണിൽ പതിഞ്ഞു. നിമിഷങ്ങൾക്കകം അവൻ്റെ അമ്പേറ്റ് ആ പരുന്ത് നിലത്ത് വീണു. പെട്ടെന്ന് പറന്നെത്തിയ കാക്ക അവാൻഡസിന് നന്ദി പറഞ്ഞു. ഒരവസരം വരുമ്പോൾ തനിക്കാവുന്ന വിധം സഹായിക്കും എന്ന് വാക്കു നൽകി. നേരം സന്ധ്യയായി തുടങ്ങി. യാത്ര തുടരുകയാണ്. പെട്ടെന്ന് വഴിയരികിൽ ഒരു കരച്ചിൽ അവൻ കേട്ടു. ഒരു മൂങ്ങ വേടന്മാരുടെ വലയിൽ കുരുങ്ങിക്കിടക്കുന്നു. അവാൻഡസിന് വാളുകൊണ്ട് വലക്കണ്ണികൾ മുറിക്കാൻ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. മൂങ്ങ അവനോട് നന്ദി പറഞ്ഞ് പറന്നകന്നു. രാജകുമാരി അവാൻഡസിനെ സ്വീകരിച്ചു. എന്നാൽ അവൻ്റെ രാജ്യത്തേക്ക് പോകാൻ അവർ ഒരുക്കമായിരുന്നില്ല. അവൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ അരുവിയിൽ കുളിക്കുമ്പോൾ എൻ്റെ മോതിരം നഷ്ടപ്പെട്ടു. അത് കിട്ടിയാലേ എനിക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയൂ. പെട്ടെന്നത് കണ്ടുപിടിക്കൂ. അസാധ്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കുമാരി ഇത് പറഞ്ഞതെന്ന് അവാൻഡസിന് മനസ്സിലായി. വേറെ വഴിയില്ല. നായയെയും കൂട്ടി അവൻ വെറുതെ നടന്നു. മോതിരം കിട്ടുമെന്ന് നായ അവന് ധൈര്യം നൽകി. അങ്ങ് നിരാശ പിടിയു. പുഴക്കരയിലെത്തിയപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടു. വരൂ അവാൻഡസ്, നീ ഈ മോതിരമല്ലേ തിരയുന്നത്? ഞാനിത് തിരയുന്നത് നീ എങ്ങനെ അറിഞ്ഞു? ചോദിക്കാതെ തന്നെ താങ്കളുടെ പേരെനിക്കറിയാമെങ്കിൽ ഇതും അറിയാം. മത്സ്യം ചിരിച്ചുകൊണ്ട് അയാളെ വണങ്ങി. അവാൻഡസ് റാണിയെ മുഖം കാണിച്ചു. കിട്ടിയില്ലല്ലേ, സാരമില്ല, മടങ്ങിക്കോളൂ. കിട്ടി കുമാരി, ഞാൻ എൻ്റെ രാജാവിന് വേണ്ടിയാണ് വന്നത്. ഓഹോ, എന്നാൽ കേൾക്കൂ. ഞാനിപ്പോൾ കല്യാണക്കാര്യം കേൾക്കാനുള്ള മനസ്സിലല്ല. ഇവിടെ ഒരു രാക്ഷസൻ ജനങ്ങളെ പിടിച്ചു തിന്നുന്നു. നീ വലിയ മിടുക്കനല്ലേ, അയാളുടെ തല കൊണ്ടുവാ, അപ്പോൾ നോക്കാം. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അവാൻഡസ് പുറപ്പെട്ടു. രാക്ഷസനെ കൊല്ലാൻ ഒരു വഴിയും അവൻ അറിയില്ലായിരുന്നു. അവൻ്റെ നായ അവന് ധൈര്യം നൽകിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് രാക്ഷസൻ്റെ ശബ്ദം കേട്ടു. അവൻ വരുമ്പോൾ ആക്രമിക്കാൻ അവാൻഡസ് ഒരു ചുമരിൽ കയറി നിന്നു. അവൻ തിരികെ ആക്രമിച്ചാൽ തൻ്റെ പൊടി പോലും ഉണ്ടാവില്ല. രാക്ഷസൻ കയറി വന്നതും പെട്ടെന്ന് ഒരു കാക്ക പറന്നു വന്ന് രാക്ഷസൻ്റെ രണ്ടു കണ്ണിലും കൊത്തിയും മാന്തിയും പൊട്ടിച്ചു. ചോരയൊലിക്കുന്ന കണ്ണുമായി രാക്ഷസൻ അലറിക്കൊണ്ട് നിലത്ത് വീണു. തക്കം നോക്കി അവാൻഡസ് അവൻ്റെ കഴുത്തിൽ ആഞ്ഞുവെട്ടി രാക്ഷസൻ്റെ തലയെറുത്തു. ഓ, ആ കാക്കയില്ലായിരുന്നെങ്കിൽ അതെവിടെ പോയി? അവാൻഡസ്, ഇത് ഞാനാണ്. അന്ന് താങ്കൾ എൻ്റെ കുഞ്ഞുങ്ങളെ പരുന്തിൽ നിന്ന് രക്ഷിച്ചില്ലേ? തല കണ്ടിട്ടും റാണി ഒഴികഴിവ് പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് കിഴക്കേ മലയിലെ ഗുഹയിൽ നിന്ന് സൗന്ദര്യ കുഴമ്പ് കൊണ്ടുവന്നു തന്നാൽ ഞാൻ തീർച്ചയായും വരാം. പാമ്പുകളും വ്യാളികളും കാവൽ നിൽക്കുന്ന ഗുഹ എങ്ങനെ കടക്കും? അവൻ നായയുമായി ഗുഹയ്ക്കടുത്തെത്തി. അവാൻഡസ്, ഇരുട്ടിൽ നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. അവൻ തിരിഞ്ഞു നോക്കി. താൻ രക്ഷപ്പെടുത്തിയ മൂങ്ങ. മൂങ്ങ അവനോട് കുഴമ്പ് നിറയ്ക്കാനുള്ള പാത്രവും വാങ്ങി അകത്തേക്ക് പറന്നു. ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞു.
ഇതാ അവൻ്റെ നിനക്കുള്ള സമ്മാനം, പോയി റാണിയെ സന്തോഷിപ്പിക്കൂ. അവർ നടന്ന് നടന്ന് പുഴക്കരയിലെത്തി. പെട്ടെന്ന് പഴയ മത്സ്യം പൊങ്ങി വന്നു. ഉടൻ കാക്കയും മൂങ്ങയും അവിടെ എത്തി. കുമാരിയെയും കൂട്ടി താങ്കൾ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലൂ. പിന്നെ ഒരു കാര്യം കേട്ടോ, നീ ഉടൻ ഈ രാജ്യത്തെ രാജാവാകും. ഈ കുമാരിയെ വിവാഹവും ചെയ്യും. അതെങ്ങനെയെന്നൊന്നും ചോദിക്കണ്ട, അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. താങ്കൾ സന്തോഷത്തിൽ ചെല്ലൂ, എല്ലാ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥ അങ്ങനെ നീളുകയാണ്. നന്മയുടെ വിജയം അല്ലേ ഈ കഥയുടെ പാഠം. നന്മ നിറയട്ടെ. ശുഭദിനം.